ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാൻ കീ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പ്രണാമം. സപ്താഹത്തിൻ്റെ ഏകദേശം അവസാനം നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നാളെ സമയക്രമം ചെറിയ മാറ്റമുണ്ടാകും. രാവിലെ പാരായണം തുടങ്ങും, പിന്നെ നിർത്താതെ പാരായണം. ഫുൾ 12 അധ്യായവും പന്ത്രണ്ട് സ്കന്ധവും എല്ലാ അധ്യായങ്ങളും ഒരുമിച്ച് വായിച്ചിട്ടേ നാളെ പ്രഭാഷണം ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ വ്യത്യസ്തമായ അമ്മമാരെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഭഗവാന്റെ എത്ര അമ്മമാരുടെ പേരറിയാം? ദശമസ്കന്ധത്തിലിരുന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ മാതൃസ്ഥാനത്തിൽ ഉള്ളവർ ആരൊക്കെയാണ്? യശോദ, പിന്നെ ദേവകി, പിന്നെ ആരാണ്? രോഹിണി, പിന്നെ ഭൂതന, ശരി ഭൂതന, പിന്നെ ഉത്തര. ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണ ഭഗവാന്റെ മാതൃസ്ഥാനം ഇവർ നാല് പേർക്കാണ്. ദേവകി, യശോദ, ഭൂതന, ഉത്തര, നാലും വ്യത്യസ്തമായ അമ്മമാരാണ്. നാല് പേർക്കും ഭഗവാന്റെ സ്വധാമമായ വൈകുണ്ഠത്തിൽ, ഗോലോകത്തിൽ മാതൃസ്ഥാനം ലഭിച്ചതാണ്. അപ്പൊ ഈ നാല് പേരെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ദശമസ്കന്ധത്തിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. ദേവകി, യശോദ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭൂതന, സുഗമ പരീക്ഷിച്ച് ചോദിക്കാണ്, ഈ ഭൂതന എന്ത് ഭാഗ്യം ചെയ്തു? അഹോ ബക്കിയം സ്തനകാലകൂടം, ബക്കാസുരന്റെ സഹോദരിയായ ബക്കി ഭൂതന കാലകൂട വിഷവും പുരട്ടിക്കൊണ്ടുവന്ന് കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നിട്ടും എന്ത് ഭാഗ്യമാണ് ഈ രാക്ഷസി ചെയ്തത്? അമ്മയുടെ സ്ഥാനം കിട്ടിയല്ലോ. പിന്നെ ഉത്തര. ഉത്തര ഒരു പ്രാർത്ഥനയിൽ, അതൊരു മനോഹരമായ ശ്ലോകം. പാഹി പാഹി മഹായോഗേ ദേവദേവ ജഗത്പത്തെ നാന്യം തദ്വദഭയം പശ്യേ യത്ര മൃത്യോ പരസ്പരം. ഈ ഒരു പ്രാർത്ഥന കൊണ്ട് പൂതന, ഉത്തര ഭഗവാന്റെ അമ്മയുടെ സ്ഥാനം അലങ്കരിച്ചു. ഈ നാല് അമ്മമാരെ കുറിച്ചാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ആദ്യം ദേവകിയും യശോദയും. ആരാണ് ഇവർ രണ്ടുപേരിൽ? ദേവകി, യശോദ, ഇവർ രണ്ടുപേരിൽ ആർക്കാണ് ഉയർന്ന സ്ഥാനം? ദേവകിക്കാണോ യശോദയ്ക്കാണോ? യശോദയ്ക്ക്. കാരണം ദേവകി എന്താ പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ ദേവകി എന്താണ് തപസ്സ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, പരമദിവ്യോത്തമ പുരുഷൻ സർവേശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ എനിക്ക് പുത്രനായി ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ പുത്രനായി ലഭിച്ചു, അടുത്ത നിമിഷം വിട്ടിട്ട് പോയി. യശോദ പ്രാർത്ഥിച്ചു കൃഷ്ണന്റെ ബാല്യലീലയൊക്കെ കാണണമെന്ന്. 10 വയസ്സ് വരെ യശോദയുടെ കൂടെ ഉണ്ടായി, വിട്ടിട്ട് പോയി. 16,100 പത്നിമാർ ആഗ്രഹിച്ചു ഞങ്ങളുടെ കഴുത്തിൽ മാലയിടണം, മാലയിട്ടു വിട്ടിട്ട് പോയി. ഭാഗവതം പറയുന്നത് ഭഗവാന്റെ അടുത്ത് ഒന്നും ആവശ്യപ്പെടാതിരിക്കുക. കാരണം ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടത് കിട്ടും, ആവശ്യപ്പെട്ടില്ലെങ്കിൽ എല്ലാം കിട്ടും. ഏതാണ് ബുദ്ധി? ഒന്നും ചോദിക്കാതിരിക്കുക. ചോദിച്ചാൽ ചോദിച്ചത് കിട്ടും, ചോദിച്ചില്ലെങ്കിൽ എല്ലാമേ കിട്ടും.
ദേവകി ചോദിച്ചു, എനിക്ക് ഭഗവാൻ പുത്രനായി ജനിക്കണം. പുത്രനായി ജനിച്ചു. അടുത്ത ക്ഷണം ദേവകി പോലും കണ്ണു തുറന്നു നോക്കിയില്ല, അതിനു മുമ്പേ ഭഗവാൻ വിട്ടുപോയി. യശോദ പ്രാർത്ഥിച്ചു, ബാല്യലീലയെല്ലാം എനിക്ക് കാണണം. 10 വയസ്സുവരെ യശോദയുടെ കൂടെ ഉണ്ടായിരുന്നു. കംസനെ കൊല്ലാൻ പോയി, പിന്നെ തിരിച്ചു വന്നിട്ടേയില്ല. 16,100 രാജകുമാരിമാർ പ്രാർത്ഥിച്ചു, ഭഗവാൻ ഞങ്ങളുടെ കഴുത്തിൽ മാല ചാർത്തണം. മാല ചാർത്തി പോയി. പക്ഷേ ദേവക്ക് ഒരുപാട് ത്യാഗം ചെയ്തു. ഓരോ പുത്രനെ പ്രസവിക്കുമ്പോഴും കംസൻ വന്ന് വെറും മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ശിശുവിനെ കാലുപിടിച്ച് തൂക്കി കാരാഗ്രഹത്തിൻ്റെ കരിങ്ങൽ ചുവരിൽ ഓങ്ങി അടിക്കും. ആ കുഞ്ഞ്, മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ആ കരിങ്ങൽ ചുമരിൽ അടിക്കുമ്പോൾ എന്തിനാവാൻ? ദേവകിയുടെ കൺമുമ്പേ ആ കുഞ്ഞിൻ്റെ ചോരയും മാംസവും മജ്ജയെല്ലാം തെറിച്ചു പോകും. നാരായണ എന്ന് നിലവിളിച്ച് ബോധം കെട്ട് വീഴും ദേവകി. ഇതുപോലെ ഒരു വേദന ഒരമ്മയ്ക്കും ഉണ്ടാവുകയില്ല. എന്നാലും ദേവകി എന്ത് ചെയ്യും? വീണ്ടും അടുത്ത കൊല്ലം അടുത്ത പ്രസവത്തിന് വേണ്ടി തയ്യാറാണ്. നന്നായിട്ട് ദേവകിക്ക് അറിയാം, ഈ കുട്ടിയെയും കംസൻ കൊല്ലാൻ പോകുന്നു. മണിക്കൂറുകൾക്കകം വരും, ഇതിനെയും കൊല്ലും. പക്ഷേ ഇത്രയും വേദനയും യാതനയും ദേവകി സ്വീകരിച്ചത്, അല്ലെങ്കിൽ ആ വേദനയിൽ കൂടെ ദേവകി കടന്നുപോയത് എന്തിനാ? 8-ാമത്തേത് കൃഷ്ണ ഭഗവാനെ കിട്ടും എന്നുള്ളതാണ്. ആചാര്യന്മാർ വിശദീകരിക്കുന്നു, ഈ 6 കുഞ്ഞുങ്ങൾ ആരൊക്കെയാ? കാമക്രോധ മോഹലോഭം മതം മാത്സര്യം. ഇത് 6 ഹൃദയത്തിലിരുന്ന് നഷ്ടപ്പെട്ടാൽ 7-ാമത്തേത് ഗുരുകടാക്ഷം, 8-ാമത്തേത് ഭഗവാൻ. ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഭഗവാൻ നമുക്ക് പ്രാപ്തമല്ല. ഗുരുവിൻ്റെ അനുഗ്രഹത്തോടും കൂടെ മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കുകയുള്ളൂ. അപ്പോ 7-ാമത്തേത് ബലരാമസ്വാമി ഗുരുകടാക്ഷമായിട്ട് അവതരിച്ചു, 8-ാമത്തേത് ഭഗവാൻ. നമ്മുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ടാകണമെങ്കിൽ, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ, ഹൃദയത്തിലിരുന്ന് ഈ 6 അഴുക്കും ഇല്ലാതെ ആകണം. ഏതാറ്? കാമക്രോധ മോഹലോഭ മതം മാത്സര്യം. ഇത് 6ഉം ഇല്ലാതെ ആകണം. നമ്മുടെ ഹൃദയത്തിൽ കാമമുണ്ട്. കാമം എന്ന് വെച്ചാൽ എന്താണ്? തൃപ്തി വരാത്ത ആഗ്രഹത്തിനെയാണ് കാമം എന്ന് പറയുന്നത്. നമുക്ക് കാമം എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം മാത്രമേ അറിയാവൂ. പക്ഷേ പണത്തിനോട് കാമം, സ്ഥാനമാനങ്ങളോട് കാമം, പലതിലും കാമമുണ്ട്. കാമം എന്ന് വെച്ചാലും എത്ര കിട്ടിയാലും പോരാ 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 പോരാ, ആ ഒരു ആഗ്രഹം, അത് അത്യാഗ്രഹം എന്ന് കൂടെ പറയാൻ പറ്റില്ല. ഒരിക്കലും തൃപ്തിയാവാത്ത ആഗ്രഹത്തിനെയാ എന്തെന്ന് പറയുന്നത്? കാമം എന്ന് പറയുന്നത്. അത് ഹൃദയത്തിലിരുന്ന് പോകണം. ക്രോധം, കലികാലത്തിൽ 99% ആൾക്കാരെയും ഈ ക്രോധം പിടിച്ച് ബന്ധിച്ചു വെച്ചിരിക്കുക. ഓരോ ചെറിയ കാര്യത്തിനും, നിസാരമായ കാര്യത്തിനും, ഒരു ചെടിയിൽ റോസാപ്പൂ വെട്ടാനായിട്ട് ആരെങ്കിലും വലിയ വെട്ടുകത്തി എടുത്തുകൊണ്ട് ഒരു ചെടിയിൽ നിന്ന് റോസാപ്പൂ പറിച്ചെടുക്കണം. ഈ റോസാപ്പൂ പറിക്കാനായിട്ട് വലിയ വെട്ടുകത്തി എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? റോസാപ്പൂ പറിക്കാൻ എന്ത് വേണം? വിരല് മതി. ഇനി അഥവാ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ചെറിയ കത്രികയോ ബ്ലേഡോ എന്തെങ്കിലും മതി. വലിയ വെട്ടുകത്തി ബുൾഡോസറൊക്കെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? മനുഷ്യന് ദേഷ്യം വരുന്നതും അതുപോലെയാണ്. നിസാരമായ കാര്യത്തിന് വലിയ ദേഷ്യം വന്ന് പറയാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം പറഞ്ഞ്, പ്രവർത്തിക്കാൻ പാടില്ലാത്ത കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ ജീവിതകാലം അതിനെ തിരുത്താൻ സാധിക്കില്ല. ദേഷ്യപ്പെടുന്നത് കൊണ്ട് ആ ബന്ധം തന്നെ മുഴുവനുമായി നമ്മൾ നശിപ്പിക്കുകയാണ്. പിന്നെ എത്ര ശ്രമിച്ചാലും അത് ഏച്ചു മുളച്ച് കെട്ടിവെക്കുന്നതിന് സമമാണ്. ഹനുമാനിന് ദേഷ്യം വന്നപ്പോൾ ശത്രുരാജ്യത്തിനെ കത്തിച്ചു. നമുക്ക് ദേഷ്യം വന്നാൽ സ്വന്തം വീട്ടിനെ കത്തിച്ചു വിടും. അതാണ് ഉള്ള വ്യത്യാസം. ഹനുമാനും ദേഷ്യം വന്നു, പക്ഷെ ഹനുമാൻ എവിടെയാ കത്തിച്ചത്?
ശത്രുവിന്റെ രാജ്യത്തിനെയാണ് കത്തിച്ചത്. നമുക്കും ദേഷ്യം വരും, നമ്മൾ എവിടെ കത്തിക്കും? നമ്മുടെ വീട്ടിനെ കത്തിച്ച് പറയും. ക്രോധം, മോഹ, മോഹാലസ്യത്തിൽ വീഴുക, അറിഞ്ഞ് മനഃപൂർവം ഇതെനിക്ക് ബന്ധമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ചെന്ന് വീഴുക. നിങ്ങളിൽ എത്ര പേർക്ക് സിനിമയും സീരിയലും കണ്ട് കരഞ്ഞ അനുഭവമുണ്ട്? എത്ര പേർക്കുണ്ട് അനുഭവം? എല്ലാവരും കരഞ്ഞു. നന്നായിട്ട് അറിയാം അത് വെറും 3 മണിക്കൂറത്തെ കാഴ്ചയേ ഉള്ളൂ, എനിക്കും ആ സംഭവത്തിനും ഒരു ബന്ധവുമില്ല, അതിൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾക്കും ഒരു ബന്ധമില്ല. എന്നാലും എല്ലാം കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് മോഹാലസ്യത്തിൽ വീഴുക. കാമക്രോധ മോഹ ലോഭം അത്യാർത്ഥി, ഇനിയും വേണം ഇനിയും വേണം എന്ന അത്യാർത്ഥി, മത്സര മനോഭാവം, ഇത് ആർക്കുള്ള ഹൃദയത്തിൽ ഗുരുകടാക്ഷം ഉണ്ടാവുകയില്ല. ഗുരുകടാക്ഷമില്ലെങ്കിൽ ഭഗവത് കൃപയും ഉണ്ടാവുകയില്ല. അപ്പൊ ഭഗവാൻ ഹൃദയത്തിൽ പ്രത്യക്ഷമാകണമെങ്കിൽ ആദ്യം ഈ 6 ക്രമേണ കുറയ്ക്കണം. ദേഷ്യത്തിന് വളരെ പ്രധാനം കുറയ്ക്കണം. പാലക്കാടുകാർക്ക് ദേഷ്യം ഉണ്ടോ? അത് മാത്രമേ ഉള്ളൂ. അത് ശരി. ഇന്ന് ആരെങ്കിലൊക്കെ ദേഷ്യപ്പെട്ടോ? ഇന്ന് ദേഷ്യപ്പെട്ടവരും ഉണ്ട്. അത് ശരി. നിങ്ങളൊക്കെ ദേഷ്യപ്പെട്ട എന്താ? പക്കോട കിട്ടിയില്ലേ? എന്തിനാ ദേഷ്യപ്പെട്ട? മോളുടെ പേരെന്താ? അർച്ചന. എന്തിനാ ദേഷ്യപ്പെട്ടത്? രാവിലെ കാലിലെന്തോ കടിച്ചോ? അപ്പൊ ആരെടുത്ത് ദേഷ്യപ്പെട്ട്? അതിന്റെ അമ്മയാ കടിച്ചത്? പിന്നെ അമ്മൂമ്മ കടിച്ച? അമ്മൂമ്മ കടിച്ച? കാലിൽ എന്തോ കടിച്ചതിന് അമ്മൂമ്മയെടുത്ത് ദേഷ്യപ്പെടുത്തിട്ട് എന്താ കാര്യം? ഇനി അഥവാ ദേഷ്യപ്പെടണമെങ്കിൽ കൊതു കടിച്ച കൊതുവിനെ തിരിച്ചു കടിക്കുക. ഓക്കേ. അപ്പോ ഇത് 6 ഒഴിവാക്കിയാൽ മാത്രമേ ഗുരു കടാക്ഷം ഉണ്ടാവുകയുള്ളൂ. ഗുരു കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവത് കൃപ ഉണ്ടാവുകയുള്ളൂ. നമ്മളെല്ലാം ഈ പദം, ഈ വാക്ക് ഒരുപാട് കാലമായി ഉപയോഗിച്ചിട്ടുണ്ട്. മാതാപിതാ ഗുരു ദൈവം ഉപയോഗിച്ചിട്ടുണ്ടോ? പലരും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇതിന്റെ അർത്ഥം നമുക്കറിയില്ല. എല്ലാവരും പറയും മാതാപിതാ ഗുരു ദൈവം, പക്ഷെ ഇതിന്റെ അർത്ഥം എന്താ പലപ്പോഴും അറിയില്ല. എന്താണ്? അമ്മ ഒരു ജനിച്ച കുഞ്ഞിന്റെ അടുത്ത് ഇതാണ് നിന്റെ അമ്മ എന്ന് പഠിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് പ്രകൃതിയുടെ ഭാഷയാണ്, അതൊരു അതിശയമാണ്, മിറാക്കിൾ, ആരെ കൊണ്ടും വിശദീകരിക്കാൻ പറ്റാത്ത ഒരു അതിശയമാണ് കുഞ്ഞ് അമ്മയെ തിരിച്ചറിയുന്നത്. ഒരു നർസും പോയി കുട്ടിയെടുത്ത് പറയുന്നില്ല, കുഞ്ഞെ ഈ പച്ചസാരി ഇട്ടതാണ് നിന്റെ അമ്മ, അമ്മ എന്ന് വിളിക്കുമെന്നും പഠിപ്പിക്കാറില്ല. അത് താനേ വിളിക്കുന്നു. അത് മനുഷ്യര് മാത്രമല്ല, ജന്തു ജീവജാലങ്ങൾക്ക്, മൃഗങ്ങൾക്കും അത് ബാധകമാണ്. ഒരു പശു കിടാവിനെ പ്രസവിക്കും, അത് കഴിഞ്ഞ് അമ്മ പശുവിനെ കൊണ്ടുപോയി 100 പശുക്കളുടെ ഇടയിൽ കെട്ടിവെച്ചാലും ഈ കിടാവ് കണ്ണു തുറന്ന് 1-2 മണിക്കൂറിൽ ഓടാൻ തുടങ്ങും. ഈ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും 2-3 മണിക്കൂറിൽ ഓടും. 2 കൊല്ലമായാലും നടക്കാൻ അറിയാതെ ജീവിതം മുഴുവനും വീണ് വീണ് നടക്കുന്ന ഒരേ ഒരു ജീവിയെ ഉള്ളൂ. ഏതാ? മനുഷ്യൻ മാത്രം. മൃഗങ്ങളെല്ലാം 2-3 മണിക്കൂറിൽ ഓടും. 100 പശുക്കളുടെ ഇടയിൽ അമ്മയെ കൊണ്ടുപോയി കെട്ടിവെച്ചാലും കണ്ണു തുറന്ന് ഓടുന്ന കിടാവ് ആ 100 പശുക്കളുടെ ഇടയിൽ കറക്റ്റ് എവിടെ പോകും? അമ്മയുടെ. ആരും പഠിപ്പിക്കേണ്ട. പക്ഷേ അച്ഛനെ തിരിച്ചറിയോ? അമ്മയെ കുട്ടി തിരിച്ചറിയോ? അച്ഛനെ തിരിച്ചറിയോ? നിങ്ങൾക്ക് ആർക്കും കുഞ്ഞുങ്ങളില്ലേ? അച്ഛനെ തിരിച്ചറിയോ? ഇല്ലേ? ഇല്ല. അച്ഛനെ കാണിച്ചു കൊടുക്കണം. അമ്മയെ പ്രകൃതി കാണിച്ചു തരും, അച്ഛനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് അമ്മ സ്നേഹം കൊടുത്തു, ലാളനം പഞ്ചവർഷിണി. അത് കഴിഞ്ഞ് പിതാവിന്റെ കയ്യിൽ കുഞ്ഞുപോയി, താടനം ദശവർഷിണി. പിതാവ് കുറച്ച് കർശനമായിട്ട് ഇങ്ങനെ വേണം, അങ്ങനെ പാടില്ല, ഇത് ചെയ്യണം, അത് ചെയ്യണം, എല്ലാം കഴിഞ്ഞ് ആ ജീവനെ ഗുരുവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. മാതാ പിതാ ഗുരു. ഗുരു എന്തെയും? അവന്റെ വർണ്ണമേതാ? അവന്റെ
ആശ്രമം ഏതാ, അവൻ എന്താ സ്വഭാവം, അവൻ ബ്രാഹ്മണനാണോ, അവൻ ക്ഷത്രിയനാണോ, അവൻ വൈശ്യനാണോ, അവൻ ബ്രഹ്മചാരിയായി നിൽക്കാൻ യോഗ്യത ഉള്ളവനാണോ, സന്യാസി എടുക്കാൻ പറ്റുമോ അവന്, അവൻ ഗൃഹസ്ഥ, എല്ലാം നാല് വർണ്ണങ്ങളും നാല് ആശ്രമവും ഗുരു തിരിച്ചറിഞ്ഞ് അവന് ആവശ്യമായ ജ്ഞാനം മാർഗനിർദ്ദേശം കൊടുത്ത് മാതാ പിതാ ഗുരു അവസാനം എവിടെ കൊണ്ടുപോയി എത്തിക്കും, ദൈവത്തിന്റെ തൃപാദങ്ങളിൽ എത്തിക്കും. അപ്പൊ ആറ് കുഞ്ഞുങ്ങൾ ദേവകിയുടെ ഹൃദയത്തിൽ, ദേവകിയുടെ കൺമുമ്പേ മരിച്ചു, കാമക്രോധ മോഹലോഭ മതം മാത്സര്യം. ഏഴാമത്തത് എന്താ, ഗുരു കടാക്ഷം. ഗുരുവില്ലാതെ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റില്ല. ഇപ്പൊ ഞാനൊരു ദിവസം പഴയ പേപ്പർ കടയിൽ ചെന്നിട്ട് പേപ്പറും മേടിച്ചിട്ട് ഒരു വിളക്കിന്റെ ചോട്ടിലിരുന്ന് എല്ലാം പഠിച്ച്, എല്ലാം മെഡിക്കൽ ബുക്കാണ് പഠിച്ചിട്ട് അടുത്ത ദിവസം ഞാൻ എൻ്റെ പേര് ഡോക്ടർ എന്ന് വെച്ചിട്ട് ഞാൻ ചികിത്സിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ എത്ര പേര് വരും? വരോ? ഏത് സർവകലാശാലയിൽ പഠിച്ചു, എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി, ആരെങ്കിലും കൊന്ന് മുൻപരിചയമുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ടല്ലേ ഡോക്ടർ എടുത്ത് പോവുള്ളൂ അല്ലേ? ഭൗതിക ലോകത്തില് ഒരു സാധാരണ വിദ്യ, മെഡിക്കൽ സയൻസ്, എഞ്ചിനീയറിംഗ്, ഇതെല്ലാം ഒരു ഗുരുമുഖത്തിലിരുന്ന് പഠിക്കുമ്പോൾ ആത്മീകം ഒരു ഗുരുമുഖത്തിലിരുന്ന് പഠിക്കണോ വേണ്ടേ? വേണോ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. കൃഷ്ണ ഭഗവാന് ഗുരു ഉണ്ടായിരുന്നു, ശ്രീരാമചന്ദ്രമൂർത്തിക്ക് ഗുരു ഉണ്ടായിരുന്നു, ആചാര്യഗണങ്ങൾക്ക് എല്ലാവർക്കും ഗുരു ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ ആറ് കുഞ്ഞുങ്ങൾ, കാമക്രോധ മോഹലോഭ മതം മാത്സര്യം, ഏഴാമത്തത് ബലരാമസ്വാമി ഗുരുകടാക്ഷം, എട്ടാമത്തതാണ് ആര് ജനിച്ചത്? ഭഗവാൻ ജനിച്ചത്. അപ്പൊ ദേവകി ഇത്രയും തപസ്യ ചെയ്താണ് കൃഷ്ണനെ കിട്ടിയത്. ദേവകി ഒരമ്മയാണ്. ദേവകിയേക്കാളും ഒരു പടി ഉയർന്ന അമ്മ ആരാണ്? ആരാ? യശോദ. എന്താണ് ദേവകിക്കും യശോദയ്ക്കും വ്യത്യാസം? നല്ലോണം ശ്രദ്ധിക്കുക. ഒരു അപകടം, ഒരു ആവശ്യം വന്നാൽ ദേവകി ആദ്യം വസുദേവരെ വിളിക്കും, പിന്നെ കൃഷ്ണനെ വിളിക്കും. യശോദ നേരിട്ട് ആരെയാ വിളിക്കുക? കൃഷ്ണ എന്ന് വിളിക്കും. ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് അപകടം വരുമ്പോ നമ്മൾ ഉടനെ ഭഗവാനെ ശരണം പ്രാപിക്കോ, അല്ല നമ്മുടെ ബന്ധുജനങ്ങൾ, പണം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ LIC, ഇതിനെല്ലാം ശരണം പ്രാപിച്ചിട്ട് കൃഷ്ണനെ ശരണം പ്രാപിക്കോ? അതൊരു വലിയ ചോദ്യമാണ്. നമ്മുടെ ലൈഫിന്റെ സെക്യൂരിറ്റി നല്ലോണം ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിങ്ങൾക്കൊരു സുരക്ഷിതാബോധമുണ്ട്. ആ ബോധം ഭഗവാനിൽ ഇരുന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അല്ല നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, കുടുംബം, ബാങ്ക് ബാലൻസ് അതിൽ നിന്നാണോ കിട്ടുക? മനസ്സ് എവിടെയാ ആശ്രയിക്കുന്നത്? ഉറപ്പാ ആർക്കും ബാങ്ക് ബാലൻസ് വേണ്ട. ഇതാണ് ദേവകിക്കും യശോദയ്ക്കും ഉള്ള വ്യത്യാസം. ദേവകി അപകടം വന്നാൽ ആദ്യം വസുദേവരെ വിളിക്കും, പിന്നെ കൃഷ്ണ എന്ന് വിളിക്കുള്ളൂ. യശോദ എന്തെയും ആദ്യമേ ആരെയാ വിളിക്ക? കൃഷ്ണ എന്ന് വിളിക്കും. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ.
ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 രാം 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 ഹരി 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 കൃഷ്ണ 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 ഹരി 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 രാം 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 ഹരി 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 രാം രാം ഹരി ഹരി കൃഷ്ണചന്ദ്ര ഭഗവാൻ കീ. മൂന്നാമത്തെ അമ്മ ഊധന. അഹോ ബക്കിയം സ്തനകാലകൂഢം. പരീക്ഷിച്ച് ചോദിക്ക, ഈ രാക്ഷസി എന്ത് ഭാഗ്യമാ ചെയ്തത്? ബക്കാസുരന്റെ അനുജത്തിയ ബക്കി ഊതന സ്തനകാലകൂടം തന്റെ സ്തനത്തിൽ കാലകൂട വിഷം പുരട്ടിക്കൊണ്ടുവന്നു. എന്നിട്ടും അമ്മയായല്ലോ, എന്താ ചെയ്തത്? ഈ പൂതനയുടെ പൂതന മുജന്മത്തിലേറും. ബലിചക്രവർത്തി ബലി മഹാരാജാവിന്റെ മകളായിരുന്നു. മഹാരാജ ബലി, ബലിയുടെ മകൾ. എന്താ പേര്? എന്താ പേര്? എന്താ പേര്? ഓരോരുത്തരും ഓരോ പേര് പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ. ഭയങ്കര കുറച്ച് നീക്കി വെച്ച എവിടെ നിർത്തി? ബലി, ബലി മഹാരാജാവിന്റെ മകൾ. ചില സ്ഥലങ്ങളിൽ കൃതമാല എന്നും ചില സ്ഥലങ്ങളിൽ രത്നമാല എന്നൊക്കെ പേരുണ്ട്. പേരെന്തോ ആയിക്കോട്ടെ. ബലി മഹാരാജാവിന്റെ മകള്. ബലിചക്രവർത്തി തന്റെ അസുരരാജ്യം അഭിവൃദ്ധി, അത് വളർച്ചയ്ക്കായി ബലിചക്രവർത്തി ഒരു മഹായാഗം നടത്തുകയാണ്. തന്റെ ധർമ്മപത്നിയുണ്ട്, മകളായ രത്നമാലയോ കൃതമാലയോ മകളും ഉണ്ട്. ഈ യാഗം നടത്തുന്നത് ശുക്രാചാര്യരാണ്, അസുരന്മാരുടെ ആചാര്യൻ ശുക്രൻ. നിങ്ങളുടെ ജാതകം ഗ്രഹനിലയൊക്കെ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ട്. 12 ഗോളം ഉണ്ടാവും, ഗ്രഹനില കണ്ടിട്ടുണ്ടോ? അതിൽ ഒന്ന് ശുക്രൻ. ശുക്രൻ അനുഗ്രഹിച്ചാൽ നല്ല കാശ് കിട്ടും. ശുക്രന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പൈസ കിട്ടും. അസുരഗുരു ശുക്രാചാര്യരുടെ ആധീനത്തിൽ, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അവിടെ യാഗം നടക്കുന്നു. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് ശുക്രാചാര്യർ ഉപദേശിക്കുന്നു. ബലിചക്രവർത്തിയും അതനുസരിച്ച് യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുക. ഇവർ രണ്ടുപേരും യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കിഴക്ക് ചക്രവാളത്തിലിരുന്ന് സ്വർണ നിറത്തിൽ ഒരു കുട്ടി ബ്രാഹ്മണ കുഞ്ഞ് തേജസ്വിയായി വിരിഞ്ഞ വിടർന്ന കണ്ണുകൾ ഉജ്വലനായി ജ്വലിക്കുന്ന തേജസ്വിയായി മരവുരിയെ വസ്ത്രമാക്കി ധരിച്ച് യോഗദണ്ഡം കയ്യിൽ പിടിച്ച് ഇനിയൊരു കയ്യിൽ കമണ്ഡലവും പിടിച്ചിട്ട് ഒരു മുനീശ്വരനെ പോലെ ഒരു ബാല്യ ഒരു ബ്രാഹ്മണ കുഞ്ഞ് ഇങ്ങനെ നടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ തേജസ് കണ്ടപ്പോൾ ആരാത്? വാമനമൂർത്തി. പദന കനിരജനിത ജനഭാവന കേശവദൃത വാമണരൂപ ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ. കേശവദൃത വാമണരൂപ ജയ ജഗദ്,
വാമനദേവ് കീ. ആ തേജസ്വിയായ കുഞ്ഞു ബ്രാഹ്മണൻ നടന്നു വരുന്നത് കണ്ടിട്ട് മുഴുവൻ ബ്രാഹ്മണരും അഗ്നിഹോത്രികളും ഋത്യുകളും യാഗം ചെയ്യുന്ന എല്ലാവരും യാഗം നിർത്തിയിട്ട് കണ്ണെടുക്കാതെ ആ കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആ കുഞ്ഞു കേറി വരുന്നു. എല്ലാവരും ആലോചിക്കുക, ആരാ ഇത്ര തേജസ്വിയായ ബാലൻ? ദേവഗണങ്ങളുടെ പുത്രനായിരിക്കോ, ഋഷിവര്യന്മാരുടെ മകനായിരിക്കോ? എല്ലാവരും ആലോചിക്കുമ്പോൾ ശുക്രാചാര്യൻ മാത്രം എവിടെയോ കണ്ടിട്ടുണ്ട്. എന്തോ ഒരു കുഴപ്പമാണ്. ശുക്രാചാര്യൻ ആലോചിക്കുക, ആരാ? ആ കുഞ്ഞും പതുക്കെ 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 യജ്ഞവേദിയിലേക്ക് നടന്നു വന്നു. സ്വയം ആരും പറയാതെ തന്നെ ബലിചക്രവർത്തി എണീറ്റു. ആ തേജസ്വിയായ ബാലനെ കണ്ട് എണീറ്റ് വലിയ ഉയർന്ന രത്നസിംഹാസനം പീഠവും കൊടുത്ത് അതിലാ കുട്ടിയെ ഇരിക്കാൻ പറഞ്ഞ് ആ വാമനമൂർത്തിയുടെ പാദങ്ങൾ തൻ്റെ കൈകൊണ്ട് കഴുകി ഉരിഞ്ഞ് നിൽക്ക. ആ സമയത്ത് രത്നമാല, ആരാ രത്നമാല? വാമന മഹാബലി ചക്രവർത്തിയുടെ മകള് നോക്കി, എന്തു സുന്ദരനാ ഒരു, എനിക്ക് ഇതുപോലെ ഒരു മകൻ വേണം എന്ന് ആഗ്രഹിച്ചു. ഉടനെ വാമനമൂർത്തി, തഥാസ്തു, നിനക്ക് എന്നെ പോലെ ഒരു മകനെ കിട്ടും, അനുഗ്രഹിച്ചു. അപ്പോഴും ശുക്രാചാര്യർ ആലോചിക്കുക, എവിടെയോ പരിചയമുണ്ടത്, ആരാ? അപ്പോ ഇദ്ദേഹം മഹാബലി ചക്രവർത്തി വിനയത്തോട് തലകുനിഞ്ഞ് വാമനമൂർത്തിയുടെ പാദങ്ങൾ കഴുകി ആ ജലമെടുത്ത് തൻ്റെ തലയിലും കുടുംബാംഗങ്ങളുടെ തലയിലെല്ലാം തെളിച്ച്, ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, അങ്ങ് ഈ യജ്ഞവേദിയിൽ കയറി വന്നത് ഞാൻ ചെയ്ത മഹാഭാഗ്യമാണ്, എന്ത് ദാനമാ വേണ്ടത്? ഉടനെ വാമനമൂർത്തി പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാ, ഉള്ളത് കൊണ്ട് തൃപ്തനായി കഴിയേണ്ട വ്യക്തിയാ, എനിക്ക് നിന്റെ ദാനമൊന്നും വേണ്ട. എന്നാലും ബ്രാഹ്മണശ്രേഷ്ഠൻ അങ്ങനെ പറയരുത്, എന്റെ യജ്ഞവേദിയിൽ വന്നിരിക്കുകയാണ്, അങ്ങ് വെറും കൈയോട് പോയി കഴിഞ്ഞാൽ എന്റെ യാഗം പൂർത്തിയാവുകയില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും ചോദിക്കണം. വാമനമൂർത്തി പറഞ്ഞു, ഏ മഹാബലി, എനിക്ക് ആവശ്യമായത് നിന്റെ കയ്യിലില്ല, നിന്റെ കയ്യിൽ ഉള്ളതൊന്നും എനിക്ക് ഉപയോഗപ്പെടുത്തുമില്ല. വാക്കുകൾ കൊണ്ട് മഹാബലിയെ പിടിക്കുകയാണ് ഭഗവാൻ. അതായത് ജയദേവ കവികൾ പാടിയത്, ചലയസി വിക്രമനേ ബലിമദ്ഭുത വാമണ. ചലയസി എന്ന് പറഞ്ഞാല് ഭയങ്കര ട്രിക്കി. ട്രിക്കിക്ക് എന്ത് പറയും മലയാളത്തില്? സാമർഥ്യോ, ചാതുര്യം. വാക്കുകളുടെ ചാതുര്യം കൊണ്ട് ആരുടെ ഹൃദയത്തിൽ പിടിക്കുന്നു? മഹാബലിയുടെ. എന്താ പറഞ്ഞ വാമനമൂർത്തി? മഹാബലി, എനിക്ക് ആവശ്യമായത് നിന്റെ കയ്യിലില്ല, നിന്റെ കയ്യിൽ ഉള്ളതൊന്നും എനിക്ക് പ്രയോജനപ്പെടുത്തില്ല. അപ്പൊ കുറച്ചും കൂടെ മഹാബലിയുടെ ഇൻട്രസ്റ്റ് കൂടി. അല്ല, എന്തെങ്കിലും ചോദിച്ചേ പറ്റൂ, എന്ത് വേണം? ഈരേഴ് പതിനാല് ലോകവും എന്റെ ആധീനത്തിലാണുള്ളത്. ഗ്രഹങ്ങൾ വേണോ? രാജ്യങ്ങൾ വേണോ? സ്വർണം കിരീടമായി വച്ചിരിക്കുന്ന പശുക്കളെ വേണോ? നവരത്നങ്ങൾ വേണോ? ഭൂമി വേണോ? എന്ത് വേണം? ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന ഭക്ഷണം കൊണ്ട് തൃപ്തനാകുന്നവനാ ഞാൻ. അപ്പൊ മഹാബലി ചിരിച്ചു, ഞാൻ വിചാരിച്ചു അങ്ങ് ബുദ്ധിമാനാണെന്ന്. പക്ഷേ അങ്ങ് ബാലിശ്യം, ഒരു കൊച്ചുകുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഈരേഴ് പതിനാല് ലോകവും ഞാൻ തരാമെന്ന് പറയുമ്പോ ഒന്നുമേ വേണ്ടെന്ന് പറയുന്നല്ലോ. അപ്പോഴും ശുക്രാചാര്യർ ആലോചിച്ചുകൊണ്ടിരിക്കും, ആരായില്ല. പെട്ടെന്ന് കത്തി ശുക്രാചാര്യൻ, ആരാ വന്നത്? ഹരിയാണ്. ഹിരണ്യകശിപുവിനെ പറ്റിച്ചു, ഹിരണ്യാക്ഷനെ വഞ്ചിച്ചു, അതേ ഹരിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉടനെ പറഞ്ഞു, മഹാബലി, ഏ രാജൻ ചക്രവർത്തി ഒരു വാക്കും കൊടുക്കല്ലേ, വന്നിരിക്കുന്നത് ഹരിയാണ്. അതും കൂടെ കേട്ടപ്പോ ബലി ചക്രവർത്തിയുടെ ഹൃദയത്തിൽ അത്ര സന്തോഷം. എന്റെ യജ്ഞവേദിയിൽ യാചകനായി ആരാ വന്നിരിക്കുന്നത്? സർവേശ്വരൻ തന്നെ യാചകനായി വന്നിരിക്കുന്നു. ദൈവം വന്നപ്പോ കൊടുക്കണ്ടെന്ന് പറയുന്നത് ശരിയാണോ? ഞാൻ കൊടുക്കും എന്ന് മഹാബലി പറഞ്ഞു. ശുക്രാചാര്യർ പറഞ്ഞു, എന്റെ വാക്കുകൾ നീ കേട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടുപോകും. ഇത് സാധാരണ വാക്കല്ല. ശുക്രാചാര്യർ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ അടുത്ത ക്ഷണം നമ്മൾ തെരുവിലാണ്. നമ്മുടെ ഗ്രഹനിലയുണ്ട്, ഗ്രഹനിലയിൽ ശുക്രനുണ്ട്. ശുക്രൻ ഒന്ന് സ്ഥാനം മാറിക്കഴിഞ്ഞാൽ നമ്മള് ഭിക്ഷപാത്രവും എടുത്ത് തെരുവിലേക്ക് വരേണ്ടി വരും. ശുക്രൻ ആവശ്യമാണ്.
ആ ശുക്രന പറയുന്നത് മഹാബലി എടുത്ത്, ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകും. മലി ബലിചക്രവർത്തി, ഭഗവാൻ എൻ്റെ മുമ്പിലുള്ള പാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിഷമമില്ല. ഉടനെ വെള്ളമൊഴിച്ച്, അതായത് ഏത് സത്യപ്രതിജ്ഞ ചെയ്താലും പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി വെച്ച് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഒരച്ഛൻ തൻ്റെ മകളെ ഒരു പുരുഷൻ ഒരു വരന് കൊടുക്കുന്ന സമയത്ത് കന്യകാദാനം എന്ന് പറയും, വധുവിൻ്റെയും വരൻ്റെയും കൈ ചേർത്ത് വെച്ചിട്ട് അതിൽ കമണ്ഡലുവിലിരുന്ന് വെള്ളം ഒഴിച്ച് സത്യപ്രതിജ്ഞ ചെയ്യാണ്, എൻ്റെ മകളെ നിനക്ക് ഞാൻ ദാനമായിട്ട് തരികയാണ്. അതുപോലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഉടനെ വാമനമൂർത്തി അങ്ങ് വളർന്നു, ഒന്നുമേ വേണ്ടെന്ന് പറഞ്ഞ ആളാണ്. വളർന്ന് 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 7-14 ലോകമണ്ഡ ചരാചരം, മേഘങ്ങൾ, പർവ്വതങ്ങൾ, ഉപരിലോകങ്ങൾ, ഭൂലോകം, ഭുവർലോകം, സ്വർഗലോകം, മഹർലോകം, ജനോലോകം, തപോലോകം, സത്യലോകം, താഴെ അത്തളം, വിത്തളം, സുതളം, തളാത്തളം, മഹാത്തളം, രസാത്തളം, പാതാളം, ഒരു ചുവട് കൊണ്ട് മേലെയുള്ള 7 ലോകങ്ങൾ, ഗ്രഹങ്ങള്, പക്ഷികള്, എല്ലാം ഉപരിലോകങ്ങൾ, ഒരു ചുവട് കൊണ്ട് താഴെ നരകലോകങ്ങൾ, പാമ്പിന്റെ ലോകങ്ങൾ, നാഗലോകം, എല്ലാം പിടിച്ചെടുത്തു. വീണ്ടും വാമനമൂർത്തി കുട്ടിയായി. മൂന്നാമത്തെ സ്റ്റെപ്പ് എവിടെ? മഹാബലി ഉള്ളുകൊണ്ട് ചിരിക്കുക, എന്നെ ഭഗവാൻ ചലയസി ചാതുര്യത്തിൽ തോൽപ്പിച്ചല്ലോ, എനിക്ക് പ്രഭു തരാൻ ഒന്നുമില്ല, എനിക്ക് എൻ്റെ അഹങ്കാരം മാത്രമേ ഉള്ളൂ എന്ന് കിരീടവും മാറ്റിവെച്ച് തല കുനിഞ്ഞു വാമനമൂർത്തി ചിരിച്ചുകൊണ്ട് തൻ്റെ പാദം എടുത്ത് മേലെ വെച്ചു. അപ്പ കൃതമാല ആലോചിച്ചു. ആദ്യം എന്താ ചോദിച്ചത് വാമനമൂർത്തിയെ കണ്ടിട്ട്? എനിക്ക് ഭഗവാനെ പുത്രനായി വേണം. തൻ്റെ അച്ഛൻ്റെ തലയിൽ കാല് വെച്ച ഉടനെ കൃതമാല വിചാരിച്ചു, ഇങ്ങനെ ഒരു പുത്രൻ എനിക്കുണ്ടെങ്കിൽ അവന് ഞാൻ വിഷം വെച്ചു കൊല്ലും. വാമനമൂർത്തി തഥാസ്തു അതും അനുഗ്രഹിച്ചു. കൃതമാല രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ആദ്യത്തെ കാര്യം എന്താണ്? എന്താ പേര്? ഗ്രീൻ ഡ്രസ്, ശ്രേയ. വാമനം കൃത്തമാല എന്താണ് രണ്ട് പ്രാർത്ഥനകൾ ചെയ്തത്? ഭഗവാനെ പോലെ ഒരു മകനെ കിട്ടണം. രണ്ടാമത്തേത്, അങ്ങനെ ഒരു മകനെ കിട്ടിയാൽ വിഷം വെച്ച് കൊല്ലും, അച്ഛൻ്റെ തലയിൽ കാല് വെച്ച കൊണ്ടാണ്. ഇത് രണ്ടും വാമനമൂർത്തി അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഈ കൃത്തമാലയാണ് ആരായിട്ട് ജനിച്ചത്? പൂതനയായി ജനിച്ചത്. ആ പൂതന ഒരു ദിവസം കൃഷ്ണനെ കൊല്ലാനായിട്ട് കംസൻ അയച്ചിരിക്കുക. കൃഷ്ണഭഗവാൻ നന്ദഗോപരുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പേ അധികമല്ല 300,000 കുട്ടികളെ മാത്രമേ കൊന്നിട്ടുള്ളൂ. ആര്? പൂതന. 300,000 കുഞ്ഞുങ്ങളെ കൊന്നിട്ട് പൂതന ഗോകുലത്തിൽ നന്ദഗോപരുടെ വീട്ടിലേക്ക് വരികയാണ്. കംസൻ പറഞ്ഞു, ഒരു വയസ്സ് പ്രായത്തിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നേക്കാൻ പറഞ്ഞു. 300,000 കുഞ്ഞുങ്ങളെ കൊന്നിട്ട് 3 മാസ പ്രായമുള്ള ഭഗവാനെ കൊല്ലാൻ പൂതന വരുന്നു. നന്ദഗോപരുടെ വീട്ടിൽ വന്നപ്പോ പൂതന അതീവ സുന്ദരിയായി മാറി, വേഷം മാറി. ആ ഗോപികമാരൊക്കെ ചിന്തിക്കുക, ഇതാരായി അപ്സരസ്? ദേവലോകത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്ദ്രന്റെ പത്നിയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഋഷിമാരുടെ പത്നിയാണോ, അതാണോ ഇതാണോ? ചിലർ വിചാരിച്ചു മഹാലക്ഷ്മി തന്നെ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുക. അത്ര സൗന്ദര്യം, ആരുമേ പൂതനെ തടസ്സപ്പെടുത്തിയില്ല. പൂതന അകത്ത് കയറി കയറി ഭഗവാൻ കിടക്കുന്ന മുറിയിൽ ചെന്ന് ഭഗവാനെ എടുത്ത് പാല് കൊടുക്കുക. ആലോചിച്ച് നോക്കൂ, ഏതോ ഒരു സ്ത്രീ ആരുടെയോ വീട്ടിൽ കയറി കുട്ടിക്ക് പാല് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? പക്ഷേ രോഹിണിയും ദേവകിയും രോഹിണിയും യശോദയും ഈ കാഴ്ച കാണുന്നുണ്ട്. പക്ഷെ കണ്ടിട്ട്, പൂതനയുടെ സൗന്ദര്യം കണ്ടിട്ട് ഇതേതോ ദിവ്യമായ വ്യക്തിയാണെന്ന് ആരും ഒന്നും പറഞ്ഞില്ല. ഭഗവാൻ പൂതനയെ നോക്കാൻ തയ്യാറായില്ല, കണ്ണടച്ചു. എന്താണ്? 300,000 കുഞ്ഞുങ്ങളെ കൊന്നിട്ട് വന്നിരിക്കുക മഹാപാതകൻ. അതുകൊണ്ട് കൃഷ്ണഭഗവാൻ പൂതനയെ നോക്കിയില്ല, കണ്ണടച്ചു. അപ്പൊ പാല് കൊടുത്തപ്പോ പാല് എടുത്തു, പാല് കുടിച്ച കൂട്ടത്തിൽ ജീവനും കൂടെ അങ്ങ് വലിച്ചെടുത്തു. പാല് കൊടുത്തത് കൊണ്ട് പൂതനെ അമ്മയായി. രണ്ടാമത്തെ പ്രാർത്ഥന എന്താണ്? വിഷം വെച്ചു കൊല്ലും. വിഷം വെച്ചു, പക്ഷെ ചത്ത ആള് മാറിക്കൊള്ളും പൂതന. എന്നാലും പൂതനയ്ക്ക്
ഗോലോകത്തിൽ വൈകുണ്ഠത്തിൽ അമ്മയുടെ സ്ഥാനം കൊടുത്തു. പരീക്ഷിച്ച് ചോദിക്കാ, ഇതെന്ത് അത്ഭുതമാണ്! മഹാപാപം ചെയ്ത പൂതനിക്ക് എന്തിനാ അമ്മയുടെ സ്ഥാനം? സുഖമഹർഷി മറുപടി പറയുന്നു, ഭഗവാൻ ആരെയുമേ വെറുക്കാറില്ല, ശത്രുക്കളെ പോലെ വെറുക്കാറില്ല, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എതിർക്കും. ഒരു ജീവനെയും ദൈവം വെറുക്കാറില്ല, കാരണം എല്ലാ അംശവും എല്ലാ ജീവനും ഭഗവാന്റെ തന്നെ അംശമാണ്. അവരുടെ പ്രവർത്തികളെ വെറുക്കും, പക്ഷെ ആ വ്യക്തികളെ വെറുക്കത്തില്ല. ആ വ്യക്തികൾ ഉയരാൻ വേണ്ടി ഭഗവാൻ വീണ്ടും വീണ്ടും അവസരം കൊടുക്കും. മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതനഹ, ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന സർവത്ര ജന്തുജീവജാലങ്ങളും എൻ്റെ അംശമാണ്. അതുകൊണ്ട് നമുക്കും ആരെയും വെറുക്കാനുള്ള അവകാശമില്ല. ജയതി തേദികം ജന്മനാവ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈത ദൃശ്യതാ ദീക്ഷുതാവക ത്വൈതൃതാ സവാ സ്വാം വിചിന്വതേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയതി തേദികം ജന്മനാവ്രജ ശ്രയത ഇന്ദിര ശശ്വതപ്രദീ ദൈത ദൃശ്യത ദീക്ഷുതാവക ത്വൈതൃതാ സവാസ്ത്വാം വിചിന്വതേ. ഭാഗവതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമാണ് ഗോപികാഗീത. നഖലു ഗോപികാനന്ദനോഭവാന് അഖില ദേഹിനാം അന്തരാത്മകൻ വികസനാർത്ഥിതോ വിശ്വഗുപ്തയേ സകൗദേയിമാന് സത്വതാം കുലേ. ഹരേ നഖലു ഗോപികാനന്ദനോ ഭവാൻ. യശോദ, ഇത് നിന്റെ മകനല്ല, പ്രപഞ്ചത്തിന്റെ അന്തര്യാമിയാണ്, ഒരലിൽ പിടിച്ച് കെട്ടിവെക്കല്ലേ എന്നാണ് ഗോപികമാർ പാടുന്നത്. കവകതാമൃതം ഭക്ത ജീവനം കവിവിരീതം കൽമശാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭൂമി ഗൃഹന്തി യേ ഭൂരിഗാജന. Krishna, Hare Hare.
ശ്രീകൃഷ്ണചന്ദ്ര ഭഗവാന് കീ. എത്ര അമ്മമാരെ കുറിച്ച് ചർച്ച ചെയ്തു? ആദ്യാര ദേവകി, യശോദ, ഇനി ആരാ? ഉത്തര ആരാ? ഉത്തര ആരാണ്? അഭിമന്യുടെ അമ്മ ഭാര്യ ആണോ? ആരുടെ അമ്മ? പരീക്ഷത്തിന്റെ അമ്മ, അഭിമന്യുടെ ഭാര്യ, അർജുനന്റെ മരുമകൾ. ഇങ്ങനെ പല പല റോളുണ്ട്. സാധാരണ വ്യക്തിയല്ല ഉത്തര. അതായത് അർജുനൻ അജ്ഞാതവാസ സമയത്ത് ബൃഹണ്ണല എന്ന പേരിൽ ആണുമല്ല പെണ്ണുമല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആര്? അർജുനൻ. 13-ാമത്തെ കൊല്ലം അജ്ഞാതവാസം. അപ്പോ അവിടെ ഉത്തരയ്ക്ക് നൃത്യം പഠിപ്പിച്ചു അർജുനൻ. അപ്പൊ ഉത്തരയുടെ അച്ഛൻ രാജാവ് വളരെ സന്തോഷം തോന്നിയിട്ട് പറഞ്ഞു, എൻ്റെ മകളെ അർജുനൻ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, ഞാൻ നൃത്യം പഠിപ്പിച്ചത് കൊണ്ടും പ്രായം കുറഞ്ഞത് കൊണ്ടും ഞാൻ ഉത്തരയെ മകളായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ വിവാഹം കഴിക്കില്ല, എൻ്റെ മകൻ അഭിമന്യു വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് ഉത്തരയെ അഭിമന്യുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. മാത്രമല്ല, ഉത്തര യജ്ഞത്തിലിരുന്ന് വന്ന കുഞ്ഞ, സാധാരണ കുഞ്ഞല്ല, തീയിൽ യജ്ഞത്തിൽ യാഗഹോമാദികളിലിരുന്ന് വന്നതാണ്. അങ്ങനെ ഉത്തരയ്ക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അങ്ങനെ അഭിമന്യുവെ വിവാഹം കഴിച്ചതിന് ശേഷം ഗർഭത്തിൽ പരീക്ഷിത്ത് കുഞ്ഞുണ്ടായി. അങ്ങനെ ഒരു ദിവസം കുരുക്ഷേത്ര യുദ്ധമെല്ലാം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ഹസ്തിനാപുരത്തിൽ നിന്ന് ദ്വാരകയിൽ പോകുന്ന സമയത്ത് ഉത്തരയുടെ ഗർഭത്തിൽ അവസാനത്തെ കുഞ്ഞ് പരീക്ഷിത്ത്. അശ്വത്ഥാമ അസൂയ കൊണ്ടും ദേഷ്യം കൊണ്ടും അവർ തോറ്റ നിരാശ കൊണ്ടും കൗരവന്മാരെല്ലാം മരിച്ച വിഷമം കൊണ്ട് എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രത്തിനെ എടുത്ത് ഉത്തരയുടെ ഗർഭത്തിൻ്റെ നേരെ അയച്ചു. മഹാപാപം, ആ കുഞ്ഞു വയറ്റിലിരിക്കുക, ആ അവസാനത്തെ ബീജം പോലും ജീവനോടിരിക്കാൻ പാടില്ല. അത്രയ്ക്കും അസൂയ അശ്വത്ഥാമാവൻ. ദ്രൗപദിയുടെ 5 കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ആ ടെൻറ്റിനകത്ത് കയറി കുഞ്ഞുങ്ങളെ വധിച്ച് ആ ടെൻറ്റ് മുഴുവനും തീയിട്ടു അദ്ദേഹം. ആര്? അശ്വത്ഥാമ. ഭഗവാൻ ശപിച്ചു, ദ്രൗപദി പോലും മാപ്പാക്കി. കൃഷ്ണൻ പറഞ്ഞു ദ്രൗപദി അടുത്ത്, എന്ത് ശിക്ഷയാണ് ഈ ക്രൂരന് കൊടുക്കേണ്ടത്? ദ്രൗപദി പറഞ്ഞു, ശിക്ഷയൊന്നും കൊടുക്കണ്ട, ഞാൻ എൻ്റെ 5 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട് വിഷമിക്കുന്നത് പോലെ ഇനിയൊരു ബ്രാഹ്മണ അമ്മയും വിഷമിക്കേണ്ട. അവരുടെ ഭർത്താവ് ദ്രോണാചാര്യർ യുദ്ധത്തിൽ മരിച്ചു, ഇനി മകൻ അശ്വത്ഥാമാവും കൂടെ മരിച്ചു കഴിഞ്ഞാൽ ആ അമ്മ കരയുന്നതിന് ഞാൻ കാരണമാകണ്ട, മാപ്പാക്കി വിടാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ മാപ്പാക്കിയില്ല. എന്ത് ചെയ്തു? കുഷ്ഠരോഗം ബാധിച്ച് അലഞ്ഞു നടക്കട്ടെ എന്ന് ശപിച്ചു. അശ്വത്ഥാമ ചിരഞ്ജീവിയാണ്, മരണമില്ല അശ്വത്ഥാമാവൻ. ഇന്നും ഹിമാലയൻ താഴ്വരകളിൽ എവിടെയോ അശ്വത്ഥാമ കുഷ്ഠരോഗം ബാധിച്ച് അലഞ്ഞു നടപ്പുണ്ട് ഈ പാപം ചെയ്തതിൽ. അപ്പോ എന്നിട്ടും അവസാനത്തെ ബീജമായ പരീക്ഷത്തിനെ കൊല്ലാൻ അശ്വത്ഥാമ തയ്യാറായി. ബ്രഹ്മാസ്ത്രത്തിനെ ഉത്തരയുടെ ഗർഭത്തിനെ നോക്കി അയച്ചു. ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് സൂര്യന്മാർ ഒരുമിച്ച് വരുന്നതാണ്. മെയ് മാസത്തിൽ പാലക്കാട് ചൂട് എത്രയായിരുന്നു? മുഴുവൻ കേരളത്തിലും വെച്ച് തളയ്ക്കുന്ന ഭൂമി ഏതായിരുന്നു? യഥാർത്ഥത്തിൽ നമ്മുടെ സപ്താഹം മെയ് മാസം ഫിക്സ് ചെയ്യാനിരുന്നതാണ്. മുരളി പ്രഭു പറഞ്ഞു മെയ് മാസം പാലക്കാടിന് വരുമോ? ഞാൻ പറഞ്ഞു ഞാനില്ല. എനിക്ക് ഉറപ്പാണ് നിങ്ങളും ആരും വന്നിരിക്കില്ല. ഒരു സൂര്യൻ 2 ഡിഗ്രി കൂടിയാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അല്ലേ? ആലോചിച്ച് നോക്കണം, കോടാനുകോടി സൂര്യനൊക്കെ ഒരുമിച്ച് വന്നാൽ ആ തീഷ്ണത എങ്ങനെയായിരിക്കും? ഉത്തരയുടെ ഗർഭത്തിനെ നോക്കി ബ്രഹ്മാസ്ത്രത്തിനെ അയച്ചു.
സൂര്യകോട്ടി കോടിക്കണക്കിന് സൂര്യന്മാരുടെ തീക്ഷ്ണത ഉഷ്ണം പുത്രിക്ക് അറിയാം. നിമിഷ നേരം കൊണ്ട് ഗർഭത്തിലുള്ള ശിശു അഗ്നിക്ക് ഇരയായി പോകും. ഉടനെ ഉത്തര രണ്ട് കൈകളെയും തൂക്കിയിട്ട് തൻ്റെ അടുത്ത് തൊട്ടടുത്ത് ആരാ നിൽക്കുന്നത്? പാണ്ഡവർ അഞ്ചു പേര് നിൽക്കുന്നുണ്ട്, അർജുനൻ നിൽക്കുന്നുണ്ട്. ഇന്ന് വരെ ഒരു യുദ്ധത്തിലും പരാജയപ്പെടാത്ത ആളാണ് അർജുനൻ. അർജുനൻ ആകാശത്തിലിരുന്ന് മഴ പെയ്യിക്കാനുള്ള കഴിവുണ്ട്, അർജുനന് ഭൂമിയിലിരുന്ന് ഗംഗയെ ഉത്ഭവിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്നിട്ടും ഉത്തര അർജുനൻ്റെ അടുത്ത് പോയില്ല, ഭീമന്റെ അടുത്ത് പോയില്ല, പാണ്ഡവരടുത്ത് ആരടുത്തും പോയില്ല. ഉത്തര രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് പാഹി പാഹി മഹായോഗേ ദേവദേവ ജഗത്പഥേ നാന്യത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം കൃഷ്ണ. ഞാൻ മരണത്തിനെ കൺമുമ്പേ കണ്ടു, മൃത്യു പരസ്പരം, ഞാൻ നിന്റെ മുഖാമുഖം കൺമുമ്പേ മരണത്തിനെ കണ്ടു. നാന്യത്വദഭയം പശ്യേ, നീയല്ലാതെ ഈ അവസരത്തിൽ വേറെ ആരും രക്ഷിക്കാൻ പറ്റില്ല. പാഹി പാഹി മഹായോഗി എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങി. നിമിഷ നേരത്തിൽ ഭഗവാന്റെ അവസര അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ചെറിയ ഒരു അങ്കുലം രൂപത്തിൽ ഉത്തരയുടെ ഗർഭത്തിനകത്ത് കയറി എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രത്തിനെ തടഞ്ഞു. ഒരു ക്ഷണം, ഒരു ക്ഷണമാണെങ്കിലും ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ കയറിയ കൊണ്ട് ഉത്തരയ്ക്ക് എന്താ സ്ഥാനം? അമ്മയുടെ സ്ഥാനം. ഈ ഒരു ഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല, എല്ലാവർക്കും ഭഗവാനെ ഗർഭത്തിൽ ചുമക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവനും ഭഗവാനെ ഹൃദയത്തിൽ ചുമക്കാനുള്ള ഭാഗ്യം കിട്ടും. നമ്മൾ എല്ലാവരുടെ ഹൃദയത്തിലും ആരാ കുടികൊണ്ടിരിക്കുന്നത്? ഭഗവാനാണ്. ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ഠതി. ആ ഭാഗ്യം എല്ലാവർക്കുമുണ്ട്. ഹൃദയത്തെ ആറ് കളങ്കങ്ങളിൽ ഇരുന്ന് ശുദ്ധമാക്കുക, നിരന്തരം നാമജപം ചെയ്യുക, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കും, അതിൽ സംശയമില്ല. നമുക്ക് ഗർഭത്തിൽ ചുമക്കാൻ പറ്റില്ല. അങ്ങനെ ഭാഗവതം ഈ നാല് അമ്മമാരെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ദേവകി, യശോദ, ഭൂതന, ഉത്തര. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ശ്രീമദ് ഭാഗവതം കീ. അവസാനം ഒരു പത്ത് മിനിറ്റ്. മാതാപിതാ ഗുരു ദൈവം, ഗുരുകടാക്ഷമില്ലാതെ ഭഗവാനെ ലഭിക്കുകയില്ല. അപ്പോ ഞങ്ങളുടെയൊക്കെ പരമ ശിക്ഷാ ഗുരു എന്ന് വെച്ചാൽ ഈ ജ്ഞാനം പകർന്നു തന്ന ഗുരു. ഇപ്പൊ ഈ ആറ് ദിവസമായിട്ട് ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗമുള്ള കാര്യമാണോ ടൈം പാസ്സാണോ? ഉപയോഗം. ഇതൊന്നും ഞാൻ എഴുതിയതല്ല. ഇനി കൃഷ്ണ ഭഗവാൻ ഗോപികമാര് ഗോപന്മാരുടെ കൂടെ വൃന്ദാവനത്തിൽ കളിച്ചപ്പോൾ ഞാൻ പോയി കണ്ടിട്ടു ഇല്ല അല്ലേ. അപ്പം ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഈ മഹാത്മാ, ഇവിടെ ബാക്കിൽ ചിത്രമല്ലേ, 1977 അദ്ദേഹം സമാധിയായി.
പ്രഭു ആ ഫോട്ടോ ഒന്ന് ഫ്രണ്ടിൽ കാണിക്കും. ആ ഇവിടെ ഓ സോറി എന്നാ വേണ്ട ഇവിടെ ഉണ്ടാ. 1977 ഇദ്ദേഹം സമാധിയായി. ഈ ആചാര്യൻ വൃന്ദാവനത്തിൽ 20 വർഷം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു മുറി, ആ മുറിയുടെ നീളം വീതി എന്ന് പറയുന്നത് 8 അടിക്ക് 4 അടി. അങ്ങനത്തെ ഒരു മുറിയിൽ നിങ്ങൾ താമസിക്കോ, 4 അടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 ടീപ്പോയിട്ട് ഇത്രയും വീതി, 8 അടി എന്ന് പറഞ്ഞ് ഇങ്ങനത്തെ ഒരു മുറിയിൽ 20 കൊല്ലം, അതായത് ശവപ്പെട്ടിയേക്കാൾ അല്പം വലുത്, 20 കൊല്ലം താമസിക്കോ പറ്റില്ല. ഈ വ്യക്തി ഒരു വലിയ ധനികനായ കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഭയ്ചരൺ, സന്യാസനാമം ഭക്തിവേദാന്ത സ്വാമി. ശിഷ്യഗണങ്ങൾ സ്നേഹത്തോട് വിളിച്ചത് പ്രഭുപാദ എന്ന്. യഥാർത്ഥ നാമം അഭയ്ചരൺ, സന്യാസനാമം ഭക്തിവേദാന്ത സ്വാമി, ശിഷ്യഗണങ്ങൾ സ്നേഹത്തോട് വിളിച്ചത് പ്രഭുപാദ. വലിയ ബംഗാളിൽ കൽക്കത്തയിൽ വലിയ ധനാഢ്യനായ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ അതേ കോളേജിൽ 1 കൊല്ലം ജൂനിയറായി പഠിച്ചു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് കേട്ടിട്ടുണ്ടോ അല്ലേ? സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ ഇന്ത്യൻ സൈന്യം ആദ്യമായി രൂപീകരിച്ച വ്യക്തി. അതേ കോളേജിൽ 1 വർഷം ജൂനിയറായി പഠിച്ചു ഇദ്ദേഹം. നല്ല ധനാഢ്യനായ ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം യുവാവായി ഇരുന്നപ്പോ, ചെറുപ്പക്കാരനായിരുന്നപ്പോ ഒരു ദിവസം തൻ്റെ ഗുരുവിനെ കണ്ടു. അപ്പൊ ഗുരു പറഞ്ഞു, ആധ്യാത്മികം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം മറുപടി പറഞ്ഞത്, ഇന്ന് നമുക്ക് ആവശ്യം ബ്രിട്ടീഷുകാരുടെ കയ്യിലിരുന്ന് സ്വാതന്ത്ര്യമാണ്. അന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. നമ്മുടെ നാട്ടിനാവശ്യം സ്വാതന്ത്ര്യമാണ്, അല്ലാതെ ഈ ആത്മീകമൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് തൻ്റെ ഗുരുവിൻ്റെ അടുത്ത് തർക്കിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, എന്നേക്കും നമ്മൾ ബന്ധിതരാ, ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ബന്ധിതർ, ഇതിനു മുമ്പേ 200 കൊല്ലം മുഗൾ രാജാക്കന്മാരുടെ കയ്യിൽ ബന്ധിതർ, അതിനു മുമ്പേ വേറെ ഏതോ രാജാക്കന്മാരുടെ കയ്യിൽ നമ്മൾ ബന്ധിതരാ, ഇനി ആരുമേ ഇല്ലെങ്കിലും നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൻ്റെ ബന്ധനത്തിലാണ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഇദ്ദേഹത്തിന് എന്തോ സ്ട്രൈക്കായി, പറയുന്നതിൽ എന്തോ, എന്നിട്ട് കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ തൻ്റെ 50-ാം വയസ്സിലാണ് പൂർണമായി അദ്ദേഹം സന്യാസം എടുത്ത് ഇത് ചെയ്യാൻ. വലിയ ധനികനായിരുന്ന വ്യക്തി എല്ലാം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ ചെന്നിട്ട് ഭിക്ഷയെടുത്ത് ഒരു ചെറിയ മുറിയിലിരുന്ന് ഗീതാ ഭാഗവതം ഇതെല്ലാം പൂർവാചാര്യന്മാരുടെ കൃതികൾ, ശ്രീധരസ്വാമികൾ, മധ്വാചാര്യർ ഇവരുടെ കൃതികളെല്ലാം എടുത്ത് വ്യാഖ്യാനം ചെയ്ത് തൻ്റെ 72-ാമത്തെ വയസ്സിൽ വിദേശത്ത് യാത്രയായി ഇത് പ്രചരിപ്പിക്കാൻ. കാരണം ഭാരതത്തിൽ കുറേ പ്രചരിപ്പിച്ചു, ആരുമേ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഭഗവത്ഗീത ഞങ്ങൾക്കറിയാം, ഭാഗവതം ഞങ്ങൾക്കറിയാം ഇല്ലേ, നിറഞ്ഞ കുടത്തിൽ വെള്ളം ഒഴിക്കാൻ പറ്റുമോ? ഇല്ല. ഭാരതീയർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഞങ്ങളുടെ ഗുരുനാഥൻ തമാശയ്ക്ക് ചിരിച്ചോണ്ട് പറയും, റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് താമസിക്കുന്നവൻ എപ്പോഴും ട്രെയിൻ മിസ് ചെയ്യും, ദൂരെ ഉള്ളവരെന്ത് ചെയ്യും, നേരം കാലത്തൊക്കെ വന്ന് നേരത്തെ വന്ന് ട്രെയിനിന് വേണ്ടി കാത്തിരുന്ന് കയറിപ്പോകും. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് താമസിക്കുന്നവൻ ഇതിപ്പൊ പോവാം, 2 മിനിറ്റിൽ പോവാം, 5 മിനിറ്റ്, ട്രെയിൻ വരുന്ന ശബ്ദം കേട്ടാ പോകും, ട്രെയിൻ പോവും ഇല്ലേ. അതുകൊണ്ട് ഭാഗവതം ഗീത അറിയാത്തവർ ഇതെല്ലാം വായിച്ചിട്ട് ഓ ഇങ്ങനെയുണ്ടോ കാര്യം, അത് അങ്ങനെയാണോ, നമുക്ക് അറിയണമല്ലോ എന്ന് താല്പര്യത്തോട് പഠിക്കും. ഗീതയും ഭാഗവതം നേരത്തെ അറിയാം. ഗീത എൻ്റെ വീട്ടിൽ 4-5 എണ്ണമുണ്ട്, എൻ്റെ വീട്ടിൽ മാതൃഭൂമിയുടെ ഉണ്ട്, തുറന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോ പ്രഭുപാദർ വന്ന് 10-15 വർഷകാലം ഭാരതത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വിരലിലെണ്ണാവുന്നവർ മാത്രമേ അത് സ്വീകരിച്ചുള്ളൂ. അതുകൊണ്ട് തൻ്റെ 72-ാമത്തെ വയസ്സിൽ
ഒരു ചരക്ക് കപ്പൽ കമ്പനിയിൽ ചെന്ന് കയ്യും കാലും പിടിച്ച് അവർ ഒരു ചരക്ക് കപ്പലിൽ ഏകദേശം 1.5 മാസക്കാലം അമേരിക്ക, ഇന്നൊക്കെ അമേരിക്കയിൽ നിന്ന് ഇന്ന് പ്ലെയിൻ കയറിയാൽ നാളെ ഇറങ്ങും, 1.5 മാസക്കാലം ചരക്ക് കപ്പലിൽ പോയി അതിൽ പകുതിയിൽ വെച്ച്, ഇദ്ദേഹത്തിന് 72 വയസ്സാണ്, കടലിലൊക്കെ 1.5 മാസം യാത്ര ചെയ്യാൻ ശരീരം സ്വീകരിക്കുന്നില്ല.